ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് മെയ് 5 ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 അങ്ങനെ റിലീസ് ആയിരിക്കുവാണ്. ഇത് ജെയിംസ് ഗൺ മാർലോന്റെ ഡയറക്ട് ചെയ്യുന്ന അവസാനത്തെ സിനിമയാണത്. ഇനിയിപ്പോ ജെയിംസ് ഗൺ മാർലോനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇനി നേരെ ഡിസിയിലോട്ട് പോവാണ്. ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫുൾ എന്റർടൈൻമെന്റ് പാക്കേജ് ആണത്. ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ മെയിൻ. എൻഡ് ഗെയിമിന് ശേഷം നമുക്ക് നല്ലൊരു മാർവൽ സിനിമ കിട്ടിയത് നോ വേ ഹോമിലാണ്. എന്നാൽ നോ വേ ഹോം കഴിഞ്ഞിട്ട് കുറെ സിനിമകൾ മാർവൽ എടുത്തിരുന്നു, എന്നാൽ അതൊന്നും അത്രയ്ക്ക് വിജയിച്ചില്ല. അങ്ങനെ മാർവൽ ചത്തോ മാർവൽ പോകുന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്തായിരുന്നു ജെയിംസ് ഗൺ ഈ സിനിമ അങ്ങോട്ട് ഇറക്കിയത്. എന്നാൽ മാർവൽ എങ്ങും പോയിട്ടില്ല, മാർവൽ ഇസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമ ആയിരുന്നു ഇത്. ഈ സിനിമയിലെ ഗാർഡിയൻസിന് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിരുന്ന റോക്കറ്റിനെ പറ്റിയാണ്. കഴിഞ്ഞ രണ്ട് സിനിമകൾ എടുത്താലും ആ ഗാർഡിയൻസിൽ തന്നെ പീറ്റർ ക്വില്ലിനെ ബേസ് ചെയ്തായിരുന്നു സിനിമ പോയിരുന്നത്. പക്ഷേ ഇതിനകത്ത് തിരിച്ച് റോക്കറ്റിനെ ബേസ് ചെയ്താണ് പോകുന്നത്. റോക്കറ്റിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി, അവന്റെ ആ ഒരു ബിഗിനിങ്ങിൽ ഉള്ള ലൈഫും ഒക്കെയാണ് ഈ സിനിമയ്ക്ക് കാണിച്ചിരുന്നത്. പിന്നെ ഇതൊരു നോൺ ലീനിയർ ആയിട്ട് കാണിച്ചിരുന്ന സിനിമയാണ്. ഒരു ഒറ്റ സ്ട്രെച്ചിന് പോവല്ല, ഇടയ്ക്ക് ഫ്ലാഷ് ബാക്കും ഇടയ്ക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളും പ്രസന്റ് കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ആ ഒരു സിനിമയുടെ ഒരു ആക്ഷൻ കോമഡി ജോണ്ടറി നമ്മളവിടെ പിടിച്ചിരുത്തും. ഈ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മാർവൽ സിനിമയായിട്ടുള്ള തോർ ലവ് ആൻഡ് തണ്ടർ കണ്ടതിന്റെ കൂട്ടുള്ള ഒരു ക്രിഞ്ച് കോമഡി അല്ല, നല്ല വർക്കൗട്ടായ കോമഡി തന്നെയായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഒറിജിനൽ ഗാർഡിയൻസിന്റെ അവസാനത്തെ സിനിമകളാണിത്. എന്നാലും ഈ ഗാർഡിയൻസ് ഒക്കെ കളിച്ച ടീം ഇല്ലെന്നല്ല, അവര് വരും. കൂടുതൽ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, പറഞ്ഞ സ്പോയിലർ ആയിപ്പോ. പിന്നെ സിനിമ രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആണ് ഉള്ളത്. ആ രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഗാർഡിയൻസിന്റെ ഒരു ഫ്യൂച്ചറിനെ ബേസ് തന്നെ ഉള്ളതാണ്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു എൻഡ് ക്രെഡിറ്റ് സീനും ഉള്ളത്. ഞാൻ പോയ തിയേറ്ററിൽ അവർ കുറച്ച് ക്രെഡിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റിലത്തെ ക്രെഡിറ്റ് മാത്രമേ കാണിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മിഡ് ക്രെഡിറ്റ് സീൻ എന്നത് സ്കിപ്പായി പോയി. ഞങ്ങൾ അവിടെ ഇരുന്ന് ആർക്കും ആ മിഡ് ക്രെഡിറ്റ് സീൻ കാണാൻ പറ്റിയില്ല, പകരം എൻഡ് ക്രെഡിറ്റ് സീൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ ക്രെഡിറ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഓഡിയൻസിനൊരു സൗകര്യമാണെങ്കിലും എത്തിക്കലി നോക്കുവാണെങ്കിൽ ഇതൊരു മോശം പരിപാടിയാണ്. മാർവൽ ഇങ്ങനെ എല്ലാ സിനിമയിലും ഒരു എൻഡ് ക്രെഡിറ്റ് സീൻ വെക്കുന്നതിന്റെ കാരണം തന്നെ അവരുടെ ക്രെഡിറ്റ് അവിടെ ഇരിക്കുന്നവർ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ആ സിനിമയുടെ പിന്നെ പ്രവർത്തിച്ചവരെ ലോകം അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ക്രെഡിറ്റ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകാർ തന്നെ സ്കിപ്പ് ചെയ്യുന്ന അത്ര നല്ല പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് കാണുമ്പോൾ അതിനകത്ത് രണ്ട് ക്രെഡിറ്റ് സീനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഇറങ്ങാൻ. ഞാൻ പിന്നെ ആ മിഡ് ക്രെഡിറ്റ് സീൻ യൂട്യൂബിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇറങ്ങിയ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 പറ്റിയുള്ള ഒരു ചെറിയ എൻ്റെ ഒപ്പീനിയൻ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.